ഹായ് ഓൾ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗാർഡനിലൊക്കെ ഉള്ള ചെടികൾക്ക് വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വേനൽക്കാലത്ത് നമ്മുടെ ചെടികൾക്കൊക്കെ അത്യാവശ്യം നല്ല കെയർ തന്നെ കൊടുക്കണം വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ ഉണങ്ങി കരിഞ്ഞു പോവാനും അതിൻ്റെ ഇലകളൊക്കെ മുരടിച്ച് പോവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ഞാനിങ്ങനെ എൻ്റെ ഗാർഡനിൽ ചെയ്തപ്പം അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് പിന്നെ തംബ്നെയിലും ടൈറ്റിലും നിങ്ങൾ കണ്ടതുപോലെ ഒരു കുപ്പി കൊണ്ടാണ് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത് ഒരു പെപ്സിയുടെ കുപ്പിയാണത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് കുപ്പിയാണ് ഉള്ളത് വെച്ചാൽ അത് എടുത്താൽ മതി ഈ കുപ്പിയുടെ അടപ്പ് നമുക്ക് ഊരി മാറ്റിയെടുക്കണം എന്നിട്ട് ഒരു കമ്പി ഇങ്ങനെ എടുത്ത് ചൂടാക്കിയിട്ട് അതിനൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ നമുക്കൊരു കോട്ടൻ്റെ ചെറിയൊരു തുണിയാണ് ആവശ്യം അത് നമ്മളിങ്ങനെ ഒന്ന് ചുരുട്ടി വെച്ചിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ അത് കയറ്റി വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഇനി ഈ കുപ്പി എടുത്തിട്ട് അതിൻ്റെ ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ അടപ്പുണ്ടല്ലോ നമ്മൾ തിരിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ഈ അടപ്പ് ഇത് നമുക്ക് ഇങ്ങനെ അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഈ കുപ്പി എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്കൊക്കെ ഉപയോഗിക്കേണ്ടത് എന്ന് കാണിച്ചു തരാം അതിനുവേണ്ടി ഞാനിങ്ങനെ ഒരു റോസിൻ്റെ ചെടിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഞാനൊരു ചെറിയ കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊരു കുഴി ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ മതി ഈ കുപ്പി നമ്മൾ ഇതിലോട്ട് ഈ തിരി അടിഭാഗത്താക്കിയിട്ട് ഇത് ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് മണ്ണ് ഒന്നിട്ട് മൂടി കൊടുത്തിട്ട് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കണം നമ്മളിതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗത്തൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് എപ്പോഴുമായിട്ട് ഒരു പൂല് നനവ് പോലെ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നമുക്ക് എപ്പോഴും നമ്മുടെ ചെടിയുടെ അടിയിൽ ഒരു പൂല് പോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും വേനൽക്കാലത്തൊക്കെ ചട്ടിയിലുള്ള ചെടികൾക്കൊക്കെ നമ്മൾ ചിലപ്പോൾ 3 നേരം തന്നെ നനച്ച് കൊടുക്കേണ്ടി വരും നമ്മൾ രാവിലെ നനച്ചു കഴിഞ്ഞാൽ അത് നല്ല വെയിലത്തായിരിക്കുമ്പോൾ കാണാം ഉച്ചയാകുമ്പോഴേക്കും അതിൻ്റെ പൂവും ഇലകളൊക്കെ ഒന്നിങ്ങനെ വാടിയിട്ടിരിക്കണേ അപ്പോൾ നമുക്ക് ഒരു വിഷമാണല്ലോ അങ്ങനെ വാടിയിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഉച്ചക്കും അത് നനച്ച് കൊടുക്കേണ്ടി വരും പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ രാവിലെ ഇതിൽ വെള്ളം പാർന്നു വെച്ചാൽ പിറ്റേന്ന് രാവിലെ മതി നമ്മൾ ഇതിലോട്ട് വെള്ളം നിറച്ച് കൊടുക്കല് നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും നമുക്ക് വന്നിട്ട് പെട്ടെന്ന് നനക്കണമല്ലോ എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ആ ടെൻഷനൊക്കെ അങ്ങ് മാറിക്കിട്ടും ചെയ്യും പിന്നെ ചെടികൾക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ പച്ചക്കറികളൊക്കെ നമ്മൾ ഗ്രോ ബാഗിലാക്കി നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ അതിനൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി വേനൽക്കാലത്ത് ഇത് നല്ല തന്നെയാണ് പിന്നെ നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള ചെടികൾ ഉണ്ടാവുമല്ലോ അതിനൊക്കെ എപ്പോഴും നമുക്ക് ഒരു പൂല് പോലെ നനവ് പോലെ മണ്ണിങ്ങനെ ഉണ്ടായി കിട്ടണം അപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അല്ലേ ഇതിപ്പോൾ ഞാൻ എൻ്റെ പുതിന ചെടി ഇതുപോലെ ചെയ്തതായിരുന്നു ഇതിന് എപ്പോഴും വെള്ളം വേണം 3 നേരം തന്നെ ഞാൻ നനച്ച് കൊടുക്കേണ്ടിയിരുന്നു ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യല് തുടങ്ങിയാരെ എനിക്ക് 1 ദിവസത്തിൽ 1 വട്ടം ഇതിൽ വെള്ളം വെച്ച് കൊടുത്താൽ മതി ഇത് നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ വീഡിയോ നമ്മളെപ്പോലുള്ള ചെടി സ്നേഹികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്